വായ്പുണിനെ എളുപ്പത്തിൽ പരിഹരിക്കുവാൻ സാധിക്കുന്ന ചില മാർഗങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം. നമ്മളിൽ പലരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് വായിൽ പുണ്ണുണ്ടാകുക എന്നത്. ഇതുമൂലം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അതുപോലെ ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ പലരിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നീറ്റലും വേദനയുമാണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. നമുക്കിന്ന് വായ്പുണ്ണിനെ പെട്ടെന്ന് പരിഹരിക്കുവാൻ ചെയ്യാവുന്ന ചില കാര്യങ്ങളെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യാം. നമ്മുടെ വായ്ക്കുള്ളിൽ മോണയുടെ ഭാഗത്തും ചുണ്ടിൻ്റെ വശങ്ങളിലും നാക്കിലുമൊക്കെയാണ് വായ്പുണ്ണ് പ്രധാനമായും ഉണ്ടാകുന്നത്. ഇതുണ്ടാകുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷ് ഒന്ന് മോണയിൽ കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ വായ്പുണ്ണ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യമായും ഇത്തരം പ്രശ്നം കൂടുതലായി ഉണ്ടാകാറുണ്ട്. അതുപോലെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ളവരിലാണെങ്കിൽ ഉറക്കം കുറവുള്ളവരിലുമൊക്കെ ഈ പ്രശ്നം കൂടുതലായി കാണുവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ വൈറ്റമിൻ്റെ അളവ് കുറവാണെങ്കിലും നമുക്ക് വായ്പുണ്ണുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡയബറ്റിക് കൃത്യമായി നിയന്ത്രിച്ച് നിർത്താത്തവരിലും ഈ പ്രശ്നം കൂടുതലായി ഉണ്ടാകാം. അതുപോലെ ചില ഭക്ഷണത്തിൻ്റെ അലർജി മൂലവും ഈ ഒരു പ്രശ്നം കൂടുതലായി കാണാറുണ്ട്. സ്ത്രീകളിൽ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസം മൂലവും ഇത്തരം പ്രശ്നം ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുകയിലയുടെ ഉപയോഗം, അതുപോലെ മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. നിക്കോട്ടിൻ, പുകയില എന്നിവ അമിതമായി ഉപയോഗിക്കുന്നവർക്ക് വായ്പുണ്ണ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ ശരീരത്തിൽ പ്രതിരോധശേഷി കുറയുകയും മൗത്ത് അൾസർ പോലെയുള്ള പ്രശ്നമുണ്ടാകുന്നതിൻ്റെ കാരണമാവുകയും ചെയ്യും. ഇതൊക്കെയാണ് വായ്പുണ്ണുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി വായ്പുണ്ണ് എപ്പോഴാണ് അപകടകാരിയാകുന്നത് എന്ന് പറഞ്ഞുതരാം. 1 സെൻറ്റിമീറ്ററിന് മുകളിൽ വലിപ്പമുള്ളതാണെങ്കിൽ നമ്മൾ അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സാധാരണ രീതിയിൽ വളരെ ചെറുതായിട്ടാണ് വായ്പുണ്ണ് കാണാറുള്ളത്. അതിനു പകരം 1 സെൻറ്റിമീറ്ററിന് മുകളിൽ വലിപ്പമുള്ളതാണെന്നെങ്കിൽ, അതുപോലെ 2 ആഴ്ചയിൽ കൂടുതൽ അത് നിലനിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറുടെ ചികിത്സ തേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ ശക്തമായ വേദന, അതായത് ഉമിനീരിറക്കുവാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന, ഇതോടൊപ്പം എല്ലാ ആഴ്ചയിലും ഇത് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ടെങ്കിലും തീർച്ചയായും അതിന് വൈദ്യസഹായം തേടേണ്ടത് തന്നെയാണ്. സാധാരണ രീതിയിൽ വായ്പുണ്ണുണ്ടായാൽ 1, 2, 3 ഒക്കെയാണ് ഉണ്ടാവുന്നത്. ഇതിന് പകരം വാ മുഴുവനും നിറച്ച് വായ്പുണ്ണുണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ചികിത്സ തേടേണ്ട ചില അവസ്ഥകളാണ്. നമ്മുടെ പ്രതിരോധ ശക്തി വളരെ കുറയുന്ന ഒരവസ്ഥയിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമുക്കെതിരെ തന്നെ തിരിയുന്ന അവസ്ഥയിലുമാണ് ഇത്തരത്തിൽ വായ്പുണ്ണ് ഉണ്ടാകുന്നത്. വായ്പുണ്ണിനോടൊപ്പം ക്ഷീണം അനുഭവപ്പെടുകയും വെയിറ്റ് കുറയുക, അതുപോലെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുക എന്നീ അവസ്ഥകളിലും ഒരു ഡോക്ടറെ കാണിച്ച് മറ്റ് അസുഖങ്ങളൊന്നും തന്നെ ഇല്ല എന്നും ഉറപ്പുവരുത്തണം. വായ്പുണ്ണിനെ പരിഹരിക്കുന്നതിനായി ആദ്യം ചെയ്യേണ്ടത് ഇതേത് കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തുക. വൈറ്റമിൻസിൻ്റെ കുറവ് മൂലമാണ് ഇത്തരം പ്രശ്നമുണ്ടാകുന്നത് എങ്കിൽ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുവാൻ ശ്രദ്ധിക്കണം. വൈറ്റമിൻ B12 കുറവാണെങ്കിൽ പച്ചക്കറികൾ, ഇലക്കറികൾ, ചെറിയ മത്സ്യങ്ങൾ, പാല് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അയൺ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഈത്തപ്പഴം, മാതളനാരങ്ങ, ചീര, ബ്രൊക്കോളി, തഴുതാമയുടെ ഇല തുടങ്ങിയവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. തണ്ണിമത്തങ്ങ, വാഴപ്പിണ്ടി, കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങി ശരീര ഊഷ്മാവ് കുറയ്ക്കുന്ന രീതിയിലുള്ള പച്ചക്കറികളുമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കരിക്കിൻ വെള്ളം കുടിക്കുന്നതും നല്ലൊരു പരിഹാര മാർഗമാണ്. അത് വയറിനെ നന്നായി തണുപ്പിക്കുവാൻ സഹായിക്കും. പൈത്തിക രോഗമായിട്ടാണ് ആയുർവേദത്തിൽ ഇത് കാണുന്നത്. പിത്തശമനങ്ങളായ ഔഷധങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കേണ്ടതാണ്. ദ്രാക്ഷാദി കഷായം, കൈടരിയാദി കഷായം, പടവലാദി കഷായം, ത്രിഫലാചൂർണം, അവിപത്തികര ചൂർണം, അവിപത്തി ചൂർണം, ഡാഡിമാഷ്ടക ചൂർണം തുടങ്ങിയ ധാരാളം ഔഷധങ്ങൾ രോഗശമനത്തിന് അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട്. ഇനി വായ്പുണ്ണ് എത്രയും വേഗം മാറുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ മാർഗം എന്നത് ഉപ്പുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കവിൾ കൊള്ളുക എന്നതാണ്. 1 ചെറിയ ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം 30 സെക്കൻഡ് വായിൽ കവിൾ കൊള്ളുക. അതിനുശേഷം തുപ്പിക്കളയുക. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. വായ്പുണ്ണ് സ്ഥിരമായി വരുന്നവർ ഭക്ഷണത്തിൽ എരിവ്, പുളി എന്നിവയൊക്കെ കഴിവതും ഒഴിച്ചു നിർത്തണം. അല്പം ബേക്കിംഗ് സോഡയും വെള്ളവും ചേർത്ത് കുഴച്ച് വായ്പുണ്ണുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക. ഇതും വായ്പുണ്ണ് പരിഹരിക്കുന്നതിന് നല്ലൊരു മാർഗമാണ്. പിന്നെ മറ്റൊരു മാർഗം എന്നത്
ചെറു ചൂടുവെള്ളത്തിൽ തേനും ഉപ്പും ചേർത്ത് നന്നായി കവിൾ കൊള്ളുക. ഇത് വേദന വേഗത്തിൽ കുറയ്ക്കുവാൻ സഹായിക്കും. അതുപോലെ വേഗം തന്നെ അത് ഹീലാകുന്നതിനും സഹായകരമാണ്. കൂടാതെ ശുദ്ധമായ വെളിച്ചെണ്ണ അല്പമെടുത്ത് വായിൽ തേച്ചു കൊടുക്കുക. വേദന കുറയ്ക്കുവാൻ ഇതും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഒരു സ്പൂൺ ത്രിഫല ചൂർണം നന്നായി തിളപ്പിച്ച് അരിച്ച് ചെറു ചൂടോടെ അത് കവിൾ കൊള്ളുന്നതും, അത് കവിൾ കൊള്ളുന്നതിന് മുമ്പ് അതിലും സ്വല്പം തേൻ ചേർത്ത് നമുക്ക് ഈ കവിൾ കൊള്ളുന്ന രീതി പ്രയോഗിക്കാം. ഇതും വളരെ നല്ലൊരു പരിഹാര മാർഗമാണ്. പുളി കുറഞ്ഞ മോര്, തൈര് തുടങ്ങിയ പ്രോബയോട്ടിക്കുകളൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. ഇതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓറഞ്ച്, ആപ്പിൾ, പേരയ്ക്ക, പപ്പായ തുടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എല്ലാ അസുഖത്തിൻ്റെയും പോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടതും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വായിൽ വരുന്ന വേദനാജനകമായ അൾസറുകളെ പരിഹരിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. അതുകൊണ്ട് തന്നെ തുടർച്ചയായി മൗത്ത് അൾസറിൻ്റെ പ്രശ്നമുള്ളവർ അത് ഏത് കാരണം കൊണ്ടാണ് ഉണ്ടായി എന്ന് കണ്ടെത്തുക, അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.